ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംപ്ലി മീ വിത്ത് സിമി മിഥുൻ. ഇന്ന് ഒരു അടിപൊളി ഒരു ചാലഞ്ച് വീഡിയോ ആണ്. ഞാൻ ചാലഞ്ച് പറഞ്ഞ വലിയ ചാലഞ്ച് ആയിട്ടൊന്നല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അസ്വി മലയാളം ഉണ്ട്. അസ്വി ഇഡലി മാവ് അല്ലെങ്കിൽ ദോശ മാവ് വെച്ചിട്ട് ഒരു ഫേസ് പാക്കിനെ പറ്റിട്ട് ദോശയൊക്കെ തന്നെയാണ് സ്ഥിരമായിട്ട്. അപ്പം അപ്പൊ നല്ല യൂസ് അല്ലേ ഇത്? നമ്മൾ എന്താണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കളയും, അങ്ങനെയൊക്കെ. അപ്പൊ ഇതിന് ബാക്കിയുള്ള എന്താണെങ്കിലും ഉണ്ടാകും. അപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടപ്പോ, വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഞാൻ ഇടാം, എനിക്ക് ജസ്റ്റ് പോയി കാണാൻ വേണ്ടി പറ്റും. ലിങ്കും ഞാൻ മുകളിൽ ഇടുന്നുണ്ട്. അപ്പം ആ വീഡിയോയിലേക്ക് പാക്കായിട്ട് നമുക്ക് ഇടാൻ പറ്റും, സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ടാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന കാരണം ഇനി ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയി നമുക്കൊന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. സോ ഞാൻ അതൊക്കെ ലാസ്റ്റ് 1 വീക്ക് ചേച്ചി പറഞ്ഞത് വീക്കിലി ട്വൈസ് ആണ്. പക്ഷെ ദോഷമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നത് ചെയ്യുന്നതിനെ കൊണ്ട്. വീക്കിലി ഒരു വീക്ക് ഫുള്ളായിട്ട് ഞാൻ എന്നെക്ക് അതൊന്ന് ട്രൈ ചെയ്തതിന് എന്ത് റിസൾട്ട് എന്താ നമുക്ക് കാണാം. സോ ഇതൊരു ചാലഞ്ച് ആയിട്ട് എടുത്തിട്ടാണ് ഇതിൻ്റെ നല്ല റിസൾട്ട് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. സോ സ്റ്റേ ട്യൂൺഡ്. ബിഫോർ ദാറ്റ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബ് ഉണ്ട്, റെഡ് കളറിലൊരു ബട്ടൺ കാണാൻ ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി കാണും, അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ എപ്പോഴത്തേക്കും ഞാൻ പുതിയ വീഡിയോസ് വന്ന് അപ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സോ മിസ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദി വീഡിയോ. സോ ഫസ്റ്റ് ഡേ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോണത്. ഫസ്റ്റ് ഡേ എന്നെക്കൊണ്ട് കുറച്ച് നെർവസ് ആയിരുന്നു, എങ്ങനെയാന്ന് അറിയാത്തതിനെ കൊണ്ട്. പക്ഷെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതിൽ കസ്തൂരിമഞ്ഞൾ ഇടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, എണ്ണയും മസ്തൂരിമഞ്ഞളെയും പച്ചമഞ്ഞളും. പക്ഷെ ഞാൻ മഞ്ഞൾ ഇടാണ്ടാണ് ഇട്ടത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസ് യെല്ലോ കളർ ആവാനുള്ള ചാൻസ് കൂടുതലാണ് മഞ്ഞൾ. എപ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്ന അപ്പോഴൊക്കെ മഞ്ഞ കളറായിട്ട് അത് പോക്കാൻ എനിക്ക് ഭയങ്കര പാടാണ് പോട്ടത്. അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ അങ്ങനെയാണ് അപ്ലൈ ചെയ്തത്. ഫസ്റ്റ് ഡേ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായത്. എനിക്ക് അങ്ങ് പെട്ടെന്ന് തന്നെ ഉണങ്ങുന്ന പോലെ തോന്നി. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ഡേ അത്ര കട്ടിക്കുള്ള ലെയർ അല്ല ഇട്ടിട്ടുണ്ടായത്. ആ സ്വിച്ചേച്ചി പറഞ്ഞിട്ടുണ്ടായി കുറച്ച് നല്ല കട്ടിക്കിടണം എന്നായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ലായിരുന്നു. ജസ്റ്റ് കാരണം ഫസ്റ്റ് ആയതിനെ കൊണ്ട് എനിക്കും ഇത് എങ്ങനെ എൻ്റെ മുഖത്ത് റിയാക്ഷൻ വരുമോ എന്താണെന്നൊന്നും അറിയാത്തതിനെ കൊണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായത്. അപ്പം ഞാൻ ജസ്റ്റ് ചെറിയൊരു ലെയർ ആയിട്ട് ഇട്ടതിനെ കൊണ്ട് എനിക്ക് വേഗം തന്നെ അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഞാൻ ഫേസ് വാഷ് ചെയ്തതിന് ശേഷമുള്ള പിക്ചേഴ്സ് ഞാൻ ഇവിടെ സ്ക്രീനിൽ ഇവിടെ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് എന്താ പറയുക, ഒന്ന് ഫ്രഷ് ആയ ഒരു ഫീലിംഗ് ആയിരുന്നു ഫസ്റ്റ് ഡേ എനിക്ക് ഉണ്ടായിട്ടുണ്ടായത്. ഡേ നമ്പർ 2. സെക്കൻഡ് ഡേ ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ ചെറിയ ലെയർ ആയെന്ന് ഇട്ടത്, എനിക്ക് അങ്ങനെ ബ്രേക്ക് ഔട്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നതിനെ കൊണ്ട് എനിക്കൊരു വിശ്വാസം വന്നതിനെ കൊണ്ട് തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ഡേ ഇട്ടത് മോർണിംഗ് ആയിരുന്നു, സെക്കൻഡ് ഡേ ഈവനിങ് ആണ് ഞാൻ ഇട്ടത്. ടൈം സ്ലോട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് ഒന്നല്ല ഇട്ടിട്ടുണ്ടായത്. അപ്പം സെക്കൻഡ് ഡേ ഞാൻ ഉണ്ടാക്കി ഇതിലേക്ക് ആസ്വദിച്ച് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഒരു നുള്ളില്ല ഒരു ഇത്തിരി ഇട്ടിട്ടുള്ളൂ ആ മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ബിക്കോസ് എനിക്ക് മുഖത്ത് മഞ്ഞ കളർ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് പറഞ്ഞ സമയത്ത് ഞാൻ ഇട്ടോന്നുള്ളൂ. അപ്പം ഇട്ടിട്ട് ഞാൻ കുറച്ചും കൂടി തിക്നെസ് കൂട്ടിയിട്ടാണ് ലെയർ ഇട്ടത്. അത്ര നേരിതാക്കിയിട്ടല്ലാത്ത പോലെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റിയിടാം, അതിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായത്. അത് കഴിഞ്ഞ് വാഷ് ചെയ്തപ്പം ഞാൻ കടലപ്പൊടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഫേസ് കഴുകി. കാരണം എനിക്ക് ആ യെല്ലോ കളർ ഉണ്ടാവരുത് ഫേസിലെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇതേപോലെ തന്നെ എനിക്ക് വലിയൊരു ചേഞ്ച് ഒന്നും തോന്നിയിട്ടില്ലെങ്കിലും ഫേസ് ഒക്കെ ക്ലിയർ ആവണ പോലെ തോന്നിയിട്ട് ഫ്രഷ്നെസ് ഫീലിംഗ് ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഡേ. തേർഡ് ഡേ. സോ തേർഡ് ഡേ ഇതുപോലെ തന്നെ ഞാൻ ഈവനിങ് തന്നെയായിരുന്നു ഈ പാക്ക് ഇട്ടിട്ടുണ്ടായത്. ഇത് ഞാൻ രണ്ട് ദിവസം ഞാൻ എടുത്തത് അത് മൂന്നാമത് ദിവസത്തെ മാവ് ദോശ മാവായിരുന്നു. പക്ഷെ ഇന്ന് അതായത് മൂന്നാമത്തെ ദിവസം ഇടാൻ പോകുന്നത് അന്ന് ഉണ്ടാക്കിയ
ദോശമാവായിരുന്നു. അപ്പൊ കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള മാവായിരുന്നു ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോണത്. ഇന്നത്തെ ദിവസം ഞാൻ ഇതേപോലെ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇത്തിരി ഒഴിവാക്കിയിട്ടാണ് ഇട്ടത്. ഇത്തിരി നല്ല ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു, അങ്ങനെ ഇട്ടത്. അന്ന് ഇട്ടപ്പം എനിക്ക് ശരിക്കും നന്നായിട്ട് ഫേസിന് ഫേസിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന പോലെ തന്നെ കുറേ കുറച്ച് ടൈം കൊടുത്ത് എനിക്ക് ഒരു ഹാഫ് ആൻ അവർ ശരിക്കും എടുത്തിട്ടാണ് ഫേസ് ഒന്ന് ഉണങ്ങിയത്. ലൈറ്റായിട്ട് വല്ലാണ്ട് ഉണങ്ങി ഡ്രൈ ആവണ്ട എന്ന് പറയുന്നത് കാരണം ആസ്വദിച്ച് സ്ക്രബ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ 2 ഡേയ്സും ഞാൻ സ്ക്രബ് ചെയ്തിട്ടില്ലായിരുന്നു, ജസ്റ്റ് ബിക്കോസ് ഞാൻ ചെറിയ ലെയറായിട്ട് വേഗം ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ ഉണങ്ങി കഴിഞ്ഞിട്ട് സ്ക്രബ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ഒന്ന് നനച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം. പക്ഷെ ഞാൻ അതിന് ചെയ്തിട്ടില്ലായിരുന്നു. 3rd day ആണ് ആക്ച്വലി ഞാൻ നന്നായിട്ട് പാക്ക് ഇട്ടിട്ട് ഞാൻ ഒന്ന് അരമണിക്കൂറോളം ഇത് ഉണങ്ങാൻ വേണ്ടി വെച്ചതിന് ശേഷം വല്ലാണ്ട് ഉണങ്ങാണ്ട് സ്ക്രബ് ചെയ്തത്. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കിയൊക്കെ ഈ ഇതിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട് ഫേസിന്, നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു നല്ലൊരു മാറ്റം എനിക്ക് ശരിക്കും 3rd day ആണ് എനിക്ക് സത്യത്തിൽ ഫീൽ ചെയ്തത്. ഇത് മേ ബി ഞാൻ ഫ്രഷ് ആയിട്ടുള്ള മാവ് യൂസ് ചെയ്തതിനെ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു തിക്കായിട്ട് വെച്ചിട്ട് ഞാൻ സ്ക്രബ് ചെയ്തതിനെ കൊണ്ടോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡേ 4 ഞാൻ തലേന്നുള്ള ഈ അരിമാവാണ് ദോശമാവാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു ഇത്തിരി മഞ്ഞപ്പൊടി പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഈവനിങ് ടൈമിൽ ഞാൻ ചെയ്യുന്നുണ്ട്, ടൈമൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഈവനിങ് ചെയ്തിട്ട് ഞാൻ ആസ് യൂഷ്വൽ ആസ്വദിച്ച് പറഞ്ഞതുപോലെ തന്നെ ഞാൻ വെച്ച് 3rd day എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ 4th day ഉള്ള ഡിഫറൻസിനെ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് 4th day ആയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ സ്കിന്ന് ശരിക്കും നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ 2 ഭാഗത്തും കുറച്ച് ടാനിങ് ഉണ്ട്. എനിക്ക് അത് പണ്ടേ ഉള്ളതാണ്, അല്ലാണ്ട് പെട്ടെന്ന് വന്ന ഒരു പിഗ്മെൻറ്റേഷൻ ഒന്നും അല്ലാതെ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് എൻ്റെ ഫ്രഷ് ഫീലിംഗ് ഉണ്ട്. എനിക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ, ബിക്കോസ് എൻ്റെ വീട്ടിൽ ലൈറ്റിങ് അത്ര ശരിയില്ല റൂമിൻ്റെ, അതുകൊണ്ടാണ്. പക്ഷെ നല്ല ഡിഫറൻസ് ഉണ്ട് എനിക്ക് എന്നെ മനസ്സിലാവേണ്ടത്. സോ ഇത് 4th day റിവ്യൂ ആണ് ഞാൻ പറയുന്നത്, 4th day കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് 5th day. ഞാൻ 5 ദിവസമാണ് വെച്ചത്. 1 week എന്ന് പറഞ്ഞത് 7 days ആണെന്ന് അറിയാം. പക്ഷെ ഞാൻ ഫ്രൈഡേസും സാറ്റർഡേസും ഞാൻ ഒന്ന്, കാരണം ഇവിടെ ലീവാണ്, അപ്പോൾ ഞാൻ ഒന്നും ചെയ്യാൻ നിൽക്കാറില്ല സത്യം പറയാച്ചെങ്കിൽ. അപ്പോൾ 5 ഡേയ്സ് ആണ് ട്രൈ ചെയ്തത്. അപ്പോൾ 5th day ആണ്, ഇത് ലാസ്റ്റ് ഡേ ആണ്. ഈ ദിവസവും ഞാൻ മഞ്ഞൾ കുറച്ച് ഇട്ടിട്ട് തന്നെയാണ് ശരിക്കും 1.5 മണിക്കൂറോളം ഞാനിത് അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇത് ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ദിവസം ബാക്കിയുള്ള ദിവസമൊക്കെ കുറച്ച് നേരം സ്ക്രബ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളൂ. ഈ ദിവസങ്ങളിലൊന്നും ഞാൻ വേറെ ഒരു ഫേസ് പാക്കോ അല്ലെങ്കിൽ വേറെ സ്ക്രബുകളോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ വീക്ക്ലി സ്ക്രബ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ സ്ക്രബ് ചെയ്യാൻ വേണ്ടി നിന്നിട്ട് ഇതന്നെയായിരുന്നു ഞാൻ ഡെയിലി ഒരു റുട്ടീൻ പോലെ ഒന്ന് ഫേസ് വാഷ് ചെയ്യും, പിന്നെ ഈ ഫേസ് പാക്ക് ഇതിൻ്റെ കൂടെ തന്നെയുള്ള സ്ക്രബ് അത്ര ചെയ്തിട്ടുള്ളൂ. സോ 5th day എനിക്ക് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഫേസ് പാക്കിനെ കൊണ്ട്, കാരണം നല്ല ഇഫക്റ്റീവ് ആണ്. നമ്മളെ വീട്ടിൽ എപ്പോഴും കിട്ടുന്നതാണ് ഈ 5th day യൂസ് ചെയ്ത മാവ്, പുതിയ മാവാണ്, പഴയതല്ല. അപ്പം നല്ല മാറ്റം എനിക്ക് 5th day. സോ ആസ്വി ചേച്ചി പറഞ്ഞു തന്നെ ഈ ഒരു ദോശ ഇഡ്ലി മാവിൻ്റെ ഫേസ് പാക്ക് സൂപ്പറാണ്, ഹിറ്റാണ് ചേച്ചി, അടിപൊളിയാണ്. ഞാൻ അധികം പേര് ഇത് ചെയ്തിട്ട് കണ്ടിട്ടില്ല. അപ്പം ഞാൻ കണ്ടപ്പോൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്കും തോന്നി ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി ഒന്ന് ചെയ്ത് നോക്കാന്നുള്ളത്. സൂപ്പറാണ് ചേച്ചി, ഇവിടെ രക്ഷയുമില്ല. നമ്മൾ കുറേ അതുമൊക്കെ വാങ്ങിയിട്ട് ചെയ്യുന്നതിനെക്കാട്ടി വീട്ടിലെല്ലാം ഈ ഒരു അരിമാവൊക്കെ വെച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ കൊറിയനും പിന്നെ ഫിലിപ്പീനീസ് അങ്ങനെ എല്ലാ ഈ ഒരു ഏഷ്യൻ ആ ഭാഗത്തേക്കുള്ളവർക്ക് സ്കിന്നൊക്കെ ഭയങ്കര ഗ്ലോയിങ് ആണ്. ഞാൻ ഇതിനെപ്പറ്റി കൊറിയൻ
എന്താ പറയാ സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇവിടെ വൺ ലിങ്ക് കൊടുക്കുക. അതിലും എനിക്ക് കുറച്ച് ഇവിടെ കുറച്ച് ഫിലിപ്പീനി ഫ്രണ്ട്സ് ഒക്കെ യുഎഇയിൽ, അപ്പൊ അവർക്ക് സത്യത്തിൽ യൂസ് ചെയ്യുന്നത് ഈ അരിപ്പൊടി അല്ലെങ്കിൽ അതൊക്കെയാണ് അവരൊരു റുട്ടീൻ സ്കിൻ കെയർ എന്ന് പറയുന്നത്. അപ്പം എനിക്കും തോന്നി ഇത് ശരിയാണ്, കാരണം നമ്മൾ അരിപ്പൊടിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ദോഷമാകുന്നൊരു ഒരു കോൺസെപ്റ്റ് നമ്മൾ ഒരിക്കലും നമ്മുടെ തലയിലേക്ക് വരുന്നില്ല. പക്ഷെ ഇത് ഭയങ്കര ഹിറ്റാണ്, അപ്പം ഹിറ്റാണ്, മിസ് അല്ല, ഹിറ്റാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആസ് ഓൾവേസ്, ലവ് യു ആൾ.